ജേക്കബ് ജോർജ് പ്രശ്നം ഇവിടെ കേരളത്തിലെ നിയമവാഴ്ചയെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു സമാന്തര നിയമവ്യവസ്ഥയുണ്ട്. കൊല്ലും കൊലയും നടക്കുന്നു, സ്വർണം കള്ളക്കടത്തുന്നു, പണമുണ്ടാക്കുന്നു, അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു, രാഷ്ട്രീയ എതിരാളികളുടെ അടക്കം കേസുകൾ ഇല്ലാതാക്കി കൊടുക്കുന്നു എന്നൊക്കെ ഒരു ഭരണകക്ഷി എം എൽ എ പറയുകയാണ്. പിണറായി വിജയന്റെ ഭരണത്തിൽ ഒരു സി പി എം എം എൽ എ ഇങ്ങനെ പറയുമെന്നൊക്കെയുള്ളത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത് നടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ആ വെളിപ്പെടുത്തലുകളോട് വഴങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്താണ് സി പി എമ്മിൽ സംഭവിക്കുന്നത്, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും മൂപ്പൊരിക്കൽ സി പി എമ്മിലോ ഗവൺമെന്റിലോ കേരള പോലീസിലോ നടന്നിട്ടില്ലാത്ത കാര്യം തന്നെയാണ്. കാരണം ഒരു വലിയ സംഭവം, ഒരു പൊട്ടിത്തെറി, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ബോംബ് ഇട്ട മാതിരി. അഭിലേഷ് ഇതിനാദ്യം പറയട്ടെ, അൻവർ പി വി അൻവർ എന്ന ബിസിനസ്സുകാരൻ, കച്ചവടക്കാരൻ, എം എൽ എ ആയി, അദ്ദേഹം എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ മാധ്യമപ്രവർത്തകരെയും തോൽപ്പിച്ച് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മാധ്യമപ്രവർത്തനമായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് അദ്ദേഹം പറയുന്നത് 5-8 മാസമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ശരിക്കും ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്, ഇത് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടിയിരുന്ന കാര്യമായിരുന്നില്ലേ? എന്ത് സുന്ദരമാകുമായിരുന്നു കാര്യങ്ങൾ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അത് പോട്ടെ, തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അദ്ദേഹം ഒരു വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. പിന്നീട് കേരള പോലീസിൻ്റെ കാര്യം, എൻ്റെ അഭിലാഷേ, കേരള പോലീസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും മികച്ചതാണ്. എന്ത് കള്ളത്തിനാവട്ടെ, ഒരു മൊബൈൽ ഫോൺ പോയാൽ പോലും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണാതെ പോയാൽ പോലും, പെൺകുട്ടി ഒളിച്ചോടിയാൽ പോലും, എന്ത് വലിയ കവർച്ച നടത്തിയാലും കളവും തട്ടിക്കൊണ്ടുപോലൊക്കെ പിടിക്കുന്നതിനപ്പുറത്ത് നോക്കൂ, ഒരു എസ് പി പറയാണ്, എസ് പിയുടെ ഓഡിയോ സംഭാഷണം നമ്മൾ കേട്ടതാണല്ലോ. സുജിത് ദാസ് എന്ന് പറഞ്ഞ പോലീസ് സൂപ്രണ്ട് ഐ പി എസ് കാരൻ പറയാണ്, എനിക്ക് പേടിയാണ് എന്ന്. അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സർവശക്തനാണ്. പി ശശി പറയുന്ന എന്ത് കാര്യവും നടത്തിക്കൊടുക്കും അജിത് കുമാർ, അതുകൊണ്ട് അജിത് കുമാറിന് സൂപ്പർ പവർ നൽകിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ആലോചിക്കാൻ പോലും പേടിയാണെന്ന് പറയാണ്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, മാല പൊട്ടിച്ചത് പിടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ശരി അഭിലേഷേ, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പോലീസിന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ കള്ളനെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. കള്ളനും പോലീസും നമ്മൾ കളിച്ചിട്ടില്ലേ ചെറുപ്പത്തിൽ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് പോലീസ് കള്ളനാവുകയാണ്, സമ്മതിക്കുന്നു. ഈ പോലീസിനെ ആര് പിടിക്കും, ആര് പിടിച്ച് കിട്ടും, ആര് പിടിച്ച് ജയിലിലിടും, ലോക്കപ്പിലിടും എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഇവിടെ ഞാൻ പറയാം, കേരള പോലീസ് വളരെ ശക്തമായ ഒരു സിസ്റ്റമുണ്ട് അതിനകത്ത്, ഡി ജി പി, അതിൻ്റെ താഴെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. പക്ഷേ ആത്യന്തികമായിട്ട് അടിസ്ഥാനപരമായിട്ട് പോലീസിന്റെ കയ്യിലുള്ളത് ബ്രൂട്ടൽ ഫോഴ്സ് ആണ്. ഇപ്പൊ ഡി ജി പി പറഞ്ഞല്ലോ, ഡി ജി പി അദൃശ്യനായിരുന്നു ഇത്രയും കാലം. ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നുള്ള പേര് നമ്മൾ അധികം കേട്ടിട്ട് പോലും ഇല്ല അദ്ദേഹം ഡി ജി പി ആയതിനു ശേഷം. ഡി ജി പിക്ക് മുകളിൽ ഒരു സൂപ്പർ അധികാര കേന്ദ്രമായി എം ആർ അജിത് കുമാറും പി ശശിയും എല്ലാം തീരുമാനിക്കും, അവര് സിസ്റ്റം റൺ ചെയ്യുമെന്ന അവസ്ഥയായിരുന്നു. ആ അവസ്ഥയുടെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് ഈ സി പി എം എൽ എ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതാണ് ആ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു സി പി എം എം എൽ എ കടന്നു വന്ന് വിരൽ ചൂണ്ടുകയാണ്. അത് തെളിവുകൾ സഹിതം എല്ലാ ടേപ്പ് റെക്കോർഡിംഗ് ഉൾപ്പെടെ. പിന്നെ അഭിലാഷ് പറഞ്ഞു ഫോൺ ചോർത്തൽ, അത് ആർക്കും ചോർത്താൻ പറ്റത്തില്ല. അത് പോലീസിൻ്റെ അകത്ത് ആ സംവിധാനത്തിന് മാത്രമേ സാധാരണഗതിക്ക് ചോർത്താൻ പറ്റൂ എന്നാണ് എൻ്റെ അന്വേഷണത്തിന് മനസ്സിലായത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരള പോലീസിന് ഇതൊരു വലിയ തിരിച്ചറിവാണ്, ഇതൊരു വലിയ പാഠമാണ്. ഈ പാഠത്തിൽ നിന്ന് പോലീസ് ഉൾക്കൊണ്ട് വേറൊരു ലെവലിലേക്ക് ഉയരും, യാതൊരു സംശയമില്ല. കേരള പോലീസ് ആയതുകൊണ്ട്